A message to the missionaries. സുവിശേഷം എത്തിയിട്ടില്ലാത്ത മേഖലകളിൽ ദേശത്തെയും സ്വജനത്തെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും വിട്ടകന്ന് സുവിശേഷത്തിൻ്റെ ദൂതുമായി സഞ്ചരിക്കുന്ന അധ്വാനിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി ഒരു സന്ദേശം നൽകാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നു. രണ്ട് രാജാക്കന്മാർ 7:3-4 വാക്യങ്ങൾ. അന്ന് കുഷ്ഠരോഗികളായ 4 പടിവാതുക്കൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എലീശ യഹോവയുടെ അരുളപ്പാട് വിളിച്ചു പറയുന്ന ആ സമയത്ത് ആ അരുളപ്പാടിനകത്ത് ഒരു വലിയ നന്മയുണ്ടായിരുന്നു, ഒരു വലിയ അനുഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനത് വിശ്വസിക്കാനുള്ള ഹൃദയമില്ലായിരുന്നു. എന്നാൽ കുഷ്ഠരോഗികളായ 4 അത് കേട്ടു. അവരിങ്ങനെ പറയുകയാണ്, നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുകൊണ്ട് നാം അവിടെ വച്ച് മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് ആരാമേ പ്രളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കും. നാം ഇവിടെ കിടന്നാലും മരിക്കും, നാം അവിടെ പോയാലും മരിക്കും. കേരളത്തിൽ കിടന്നാലും മരിക്കും, രാജസ്ഥാനിൽ കിടന്നാലും മരിക്കും, ബീഹാറിൽ കിടന്നാലും മരിക്കും, ജാർഖണ്ഡിൽ കിടന്നാലും മരിക്കും, ഛത്തീസ്ഗഡിൽ കിടന്നാലും മരിക്കും. ദൈവനിയോഗത്തിൻ്റെ ശബ്ദം കേട്ടവർ, ദൈവാലോചനയുടെ ശബ്ദം കേട്ടവർ, ദൈവത്തിൻ്റെ ഉൾപ്രേരണ ലഭിച്ചവർ പോകണം. പോകുന്നത് മണ്ടത്തരമല്ല, പോകുന്നത് അനുഗ്രഹമാണ്. ആ ദൈവാലോചന കേട്ടിട്ട് വിശ്വസിക്കാതിരുന്ന രാജാവിൻ്റെ അകമ്പടി നായകൻ പിന്നത്തേതിൽ ചവിട്ടുകൊണ്ട് മരിച്ചുപോയതായി നാം ദൈവവചനത്തിൽ കാണുന്നു. ഏത് ഭക്ഷണം കഴിച്ചാലും മരിക്കും, ഏത് രാജ്യത്ത് താമസിച്ചാലും മരിക്കും, ഏത് കാലാവസ്ഥയിൽ കിടന്നാലും മരിക്കും, എവിടെ താമസിച്ചാലും ടെൻഷനുണ്ടാകും, എവിടെ താമസിച്ചാലും മനക്ലേശമുണ്ടാകും, എവിടെ താമസിച്ചാലും മരണഭീതി ഉണ്ടാകും, എവിടെ താമസിച്ചാലും അപകർഷതാ ബോധമുണ്ടാകും, എവിടെ താമസിച്ചാലും പരാജയഭീതി ഉണ്ടാകും, എവിടെ താമസിച്ചാലും മനുഷ്യരുമായി ഇണങ്ങാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടാകും, എവിടെ താമസിച്ചാലും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അസംതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ടാകും. എന്നാൽ ഒരു ചെറിയ ആയുസ് ഉള്ളത് കർത്താവിൻ്റെ നിയോഗത്തെ, നടത്തിപ്പിനെ, വിളിയെ അനുസരിച്ചു എന്ന ഒരു സംതൃപ്തിയായിരിക്കും ജീവിതത്തിൽ ഒടുവിൽ നമുക്ക് ലഭിക്കുക. ഈ കുഷ്ഠരോഗികളുടെ കാലുകൾ ബലഹീനമാണ്, നിർജീവമാണ്. പക്ഷേ ആ കാലുകൾ സന്ധ്യാസമയത്ത് പാളയത്തിൽ ചവിട്ടിയപ്പോൾ, ആരാം പാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്തു. ആരാമ സൈന്യത്തെ രഥങ്ങളുടെ ശബ്ദം കേൾപ്പിച്ചു, കുതിരകളുടെ ശബ്ദം കേൾപ്പിച്ചു. കുഷ്ഠരോഗം കൊണ്ട് ജീർണിച്ച കാലുകൾ ചവിട്ടിയപ്പോൾ കുതിരയുടെ കുളമ്പടി പോലെ എതിരാളിയെ കേൾപ്പിക്കുമാറാക്കിയ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മളാരും ധൈര്യവാന്മാരല്ല. ബലഹീനമായ കാലുകളും ബലഹീനമായ കൈകളും ബലഹീനമായ മനസ്സും പതറുന്ന ഹൃദയവുമാണ് നമുക്കുള്ളത്. എങ്കിലും കർത്താവിൻ്റെ വാക്കിന് നാം കാലു ചവിട്ടുമ്പോൾ എതിരാളി, ശത്രു, ദുഷ്ടാത്മസേന മനസ്സിലാക്കുന്നത് സ്വർഗീയ സൈന്യത്തിൻ്റെ പടക്കുതിരയാണ് ചവിട്ടുന്നതെന്നാണ്. അതെ, ദൈവിക നിയോഗത്തിന് കാലുവെച്ചവർ
പുറകോട്ട് നോക്കണ്ട, പറ്റിയത് ചെയ്തത് അബദ്ധമല്ല. ഇതിനേക്കാൾ ബുദ്ധിയുള്ള ഒരു തീരുമാനം ഈ ആഴ്ചയിൽ എടുക്കാനില്ല. ഗാഡ് ബ്ലസ് യു.